എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. സാമുദ്രിക ശാസ്ത്രത്തിൻ്റെ മറ്റൊരു അധ്യായമാണിത്. പ്രിയരെ, നമുക്കറിയാം സാമുദ്രിക ശാസ്ത്രം എന്നത് അത്ര വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലായെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അത്ഭുതമുളവാക്കുന്നതാണ്. ഈ ചാനലിൽ ഇതിനു മുമ്പിട്ടിരുന്ന സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങൾ എന്ന വീഡിയോകളെ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അതിൽ കാലിലെ തള്ള വിരലിനേക്കാളും രണ്ടാമത്തെ വിരൽ വലുതായിരുന്നാൽ ആ വ്യക്തികൾ എങ്ങനെയായിരിക്കുമെന്നും കയ്യിലെ തള്ള വിരലിൻ്റെ വളവ് നോക്കി എന്തെല്ലാം മനസ്സിലാക്കാം എന്നതിനെപ്പറ്റിയും മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത പുള്ളികൾ നമുക്ക് എന്ത് മനസ്സിലാക്കി തരുന്നു എന്നും താടിയിൽ കുഴിയുള്ള വ്യക്തികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, ചെവിയിൽ രോമമുള്ള വ്യക്തികൾ എങ്ങനെയുള്ള ആളായിരിക്കും, പല്ലിൻ്റെ വിടവ് നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാം, അനേക സ്വപ്നഫലങ്ങളെപ്പറ്റിയും പറഞ്ഞിരുന്നു. അങ്ങനെ പല വീഡിയോകളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണുകയാണെങ്കിൽ അതുമാത്രമല്ല അതുള്ള വ്യക്തികളെ താരതമ്യപ്പെടുത്തുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഈ അധ്യായത്തിലും അതുപോലെ ഒരു കാര്യമായാണ് വന്നിരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ തലയിൽ ഇതുപോലെ ചുഴി കാണാറുണ്ട്. അതുപോലെ ചില കുട്ടികൾക്ക് രണ്ട് ചുഴികൾ കാണാറുണ്ട്. ചിലരതിനെ ഇരട്ട ചുഴി എന്ന് പറയുന്നു. സാധാരണയായി ചിലരത് പറയുന്നത് രണ്ട് ചുഴിയുള്ള കുട്ടികൾ രണ്ട് വിവാഹം കഴിക്കുമെന്നാണ്. ഇത് പറഞ്ഞ് മുതിർന്നവർ അവരെ കളിയാക്കാറുമുണ്ട് അല്ലേ. ഈ ചക്രത്തെ അഥവാ ചുഴിയെ എങ്ങനെയാണ് നോക്കേണ്ടത്, അതായത് ഏത് രീതിയാണ് ഇതിനെ നോക്കി മനസ്സിലാക്കേണ്ടത്? ഇത് രണ്ട് തരത്തിലാണ് ചുറ്റുന്നത്. ഒന്ന് ക്ലോക്ക് വൈസ് അഥവാ ഘടികാര ദിശയിൽ, മറ്റേതൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ ഘടികാര ദിശയ്ക്ക് എതിർദിശയിൽ. അതുപോലെ രണ്ട് ചുഴിയുള്ളവർ, ഇതെല്ലാം കണ്ടാൽ നമുക്ക് കുട്ടികളുടെ ഏകദേശ ഭാവി കാര്യങ്ങളും അതുപോലെ അവരുടെ സ്വഭാവവും മനസ്സിലാക്കാവുന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന ഏകദേശ രൂപം നമുക്ക് പിടികിട്ടും. ആത്മീയമായി ചിന്തിച്ചാൽ ഈ സ്ഥാനം ബ്രഹ്മകേന്ദ്രമായി കണക്കാക്കുന്നു. ഇവിടെ മഹാദേവൻ ഇരിക്കുന്നുവെന്നാണ് വിശ്വാസം. ആദ്യം നമുക്ക് ക്ലോക്ക് വൈസ് ആയ ചുഴി ഉണ്ടെങ്കിൽ, അതായത് വാച്ചിൻ്റെ സൂചി കറങ്ങുന്നതുപോലെയാണ് ഇത് ചുറ്റുന്നുവെങ്കിൽ ഇതുപോലെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഇവർ ശാന്ത സ്വഭാവമുള്ളവരായാണ് കൂടുതലും കാണുന്നത്. അമ്മയെയും അച്ഛനെയും സഹായിക്കുന്നവരും അതുപോലെ നല്ല ബഹുമാനം കൊടുക്കുന്നവരുമായിരിക്കും. അച്ഛനേക്കാളും അമ്മയോടായിരിക്കും ഇവർക്ക് സ്നേഹം കൂടുതൽ. അതുപോലെ തന്നെ അവരുടെ സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്നവരും കിട്ടുന്ന സാധനങ്ങൾ അവർക്കായി പങ്കുവയ്ക്കുക എന്നിങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ഇവരിൽ കാണാവുന്നതാണ്. അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ, അവരുടേതായ വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇവർക്ക് ഒരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. ഇവർ മൂത്ത കുട്ടിയാണെങ്കിൽ ഇവരുടെ സഹോദരി സഹോദരന്മാരോട് ഇവർക്ക് നല്ല സ്നേഹമുണ്ടായിരിക്കും. പഠനകാര്യത്തിലും ഇവർ മുൻനിരയിലായിരിക്കും. നല്ല സാഹചര്യമാണ് ഇവർക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരുപാട് ഉയരത്തിലെത്താൻ സാധ്യതയുണ്ട്. നല്ല അറിവ് നേടാൻ ആഗ്രഹം ഉള്ളവരും അതുപോലെ തൻ്റെ അറിവ് പങ്കുവയ്ക്കുന്നവരുമായി കാണും. എവിടെ പോയാലും ആരുടെ കൂടെ ഉണ്ടായാലും അവർ പുതിയ അറിവ് നേടാനായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക. 5 വയസ്സ് വരെ അനുസരണാശീലം കുറവായിരിക്കുമെങ്കിലും വലുതായി കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ എല്ലാ നല്ല ഗുണങ്ങളും ഇവർക്ക് ഉണ്ടായിരിക്കും. അടുത്തതായി ഇരട്ടച്ചുഴി. സാധാരണയായി ചേർന്നിരിക്കുന്നതാണ് കാണുന്നത്. ചില കുട്ടികൾക്ക് ഈ ചുഴി അല്പം അകലത്തിലായിരിക്കും. ഒന്ന് ക്ലോക്ക് വൈസും മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസും ആണെങ്കിൽ വല്ലാത്ത നിർബന്ധം പിടിക്കുന്ന, ഷാഡിങ് കാണിക്കുന്ന കുട്ടികളായിരിക്കും ഇവർ. സ്നേഹം കൂടുതൽ കിട്ടുവാനായി കൊഞ്ചു കുഴയുന്ന കുഞ്ഞുങ്ങളുമായിരിക്കും. അനുസരണശീലം വളരെ കുറവായിരിക്കും ഈ കുട്ടികൾക്ക്. ഇവർ ഏറ്റവും ഇളയ കുട്ടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സാധനങ്ങൾ നശിപ്പിക്കുക, തരക്കരായ കുട്ടികളെ ദ്രോഹിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ദുശീലങ്ങളും ഇവരിൽ കാണാവുന്നതാണ്. ഇവരിൽ ചില കുട്ടികൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശാന്തരായിരിക്കുന്നതായി കാണാം. പക്ഷേ നശീകരണത്തെപ്പറ്റിയുള്ള ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇവർ അവരുടെ മുതിർന്നവർ, അതായത് ചേച്ചി ചേട്ടൻ, ഇവരുടെ കയ്യിൽ എന്താണുള്ളത് അത് തനിക്കും വേണമെന്ന ശാഠ്യം പിടിക്കുന്നവരും ആയിരിക്കും.
ഇവർ ഇളയ കുട്ടിയായിരിക്കാനാണ് ആദ്യത കൂടുതൽ. ഈ കുട്ടികൾ സാധാരണയായി അമ്മയെക്കാളും അവരുടെ അച്ഛന്മാരോടായിരിക്കും കൂടുതൽ സ്നേഹം കാണിക്കുക. അച്ഛൻ പറയുന്നത് ഇവർ നല്ലതുപോലെ അനുസരിക്കുകയും ചെയ്യും. ഇവർ വലിയ ദേഷ്യക്കാരായിരിക്കും. ഇവരുടെ ഈ സ്വഭാവം കാരണം അവർ വലുതാകുമ്പോൾ ഒരുപാട് കഷ്ടതകൾ നേരിടേണ്ടി വരും. അതൊക്കെയാണെങ്കിലും ഇവർ നല്ല ഭാഗ്യശാലികളാണ്. ഇവരുടെ ഈ ശാഠ്യ സ്വഭാവം കൊണ്ട് ഇവർ ഒരുപാട് ഉയരത്തിലെത്തുന്നതായി കാണുന്നു. ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിൽ നേടിയെടുക്കുന്നവരും ആയിരിക്കും. ഇവരുടെ ഭാഗ്യം അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ്. ഇവരുടെ ജനനശേഷം അച്ഛന് ഒരുപാട് ഉയർച്ചയുണ്ടാകുന്നു. അടുത്തതായി പറയാനുള്ളത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയി തലയിൽ ചുഴിയെ കാണുന്നുവെങ്കിൽ ഇവർ ഏകദേശം ക്ലോക്ക് വൈസ് ആയവരെ പോലെ ആയിരിക്കും. പക്ഷേ കുബുദ്ധി ഇവരിൽ കൂടുതൽ കണ്ടുവരുന്നു. തോർത്തത് തന്നെയാണ് ഇവർക്ക് ഏറ്റവും മോശമായ സ്വഭാവം. ഇവർക്ക് ജലത്തിനോട് അല്പം ഭയം കൂടുതലായിരിക്കും. ഇവർ വലുതായി കഴിഞ്ഞാലും ഇവർക്ക് ഇത് ഉണ്ടാകും. ഇവർക്ക് ഒരു കാര്യത്തിലും ഏകാഗ്രമായിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അതെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അല്ല എന്ന് പറയുന്നവരായിരിക്കും ഇവർ. പ്രിയരെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ വളരുന്ന സാഹചര്യം അതുപോലെ അവരുടെ ജാതകം ഇവയെല്ലാം ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികളെ ഏത് രീതിയിൽ അവരെ വളർത്തിയെടുക്കാം എന്നതിന് ഏകദേശം ഐഡിയ കിട്ടും. ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ എഴുതാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പഴയ വീഡിയോകൾ കാണാനും ശ്രമിക്കുക. പ്രിയരെ, ഈ ചാനലിലെ വീഡിയോകൾ കാണുന്ന 80% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് ഈ ചാനലിലൂടെ രഹസ്യ അറിവുകൾ കൂടുതലായി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.